വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിലേക്കാണ്. സി പി എമ്മിൻ്റെ ഏക കനൽത്തരിയായിരുന്നു ആലപ്പുഴയിലേത്. ആലപ്പുഴയിൽ ഇത്തവണ ആ കനൽ കെടുമോ, അത് തീയായി പടരുമോ? എ ഐ സി സിയിൽ ഉന്നത സ്ഥാനത്തിരുന്ന കെ സി വേണുഗോപാൽ, രാജ്യസഭാംഗമായ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ തന്നെ മത്സരിക്കണം എന്ന് രമേശ് ചെന്നിത്തലയുടെ നിർബന്ധപ്രകാരം കൊണ്ടുകൂടി വന്ന് മത്സരിച്ച ആലപ്പുഴ. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അപ്രതീക്ഷിതമായി എത്തുന്നു. ആരിഫ് അവിടെ സീറ്റ് നിലനിർത്താൻ നോക്കുന്നു. അവിടെ എന്താണ് ഇത്തവണ പ്രതീക്ഷിക്കേണ്ടത്? സലാമുണ്ട്. സലാം, പലതരം അടിയൊഴുക്കുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് സി പി എമ്മിൽ. എന്താണ് അവിടെ നടക്കുന്നത്? സിന്ധു ഇത്തവണ ഈ ആലപ്പുഴ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്ന കാര്യത്തിൽ നിർണായകമായി മാറാൻ പോകുന്നത് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രൻ എത്രമാത്രം വോട്ട് പിടിക്കും. രണ്ടാമത്, ഇത്തവണ തെരഞ്ഞെടുപ്പിലുണ്ടായ 9% വോട്ടിൻ്റെ ഇടിവ് ആര് ബാധിക്കും. ഈ രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായും ജയപരാജയങ്ങൾ നിർണായകമായി മാറുക. നമുക്കറിയാം, ശോഭാ സുരേന്ദ്രനെ മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിൽ മുമ്പ് പാർട്ടി വോട്ടുകൾ റെക്കോർഡ് തകർത്ത ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. അത് നമ്മൾ ആറ്റിങ്ങലും കണ്ടതാണ്, പിന്നീട് അതിനു മുമ്പ് പാലക്കാടും കണ്ടതാണ്. പക്ഷേ ഈ രണ്ടിടത്തും ശോഭാ പിന്നീട് മത്സരിച്ചില്ല എന്നുള്ളത് വേറൊരു ചരിത്രം. ഇപ്പോൾ ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നു. അടുത്തിടെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ബി ജെ പി അവകാശപ്പെടുന്നത് കഴിഞ്ഞ തവണ പാർട്ടിക്ക് 187,000 വോട്ട് ലഭിച്ചിരുന്നു. ഇപ്പോൾ പാർട്ടിക്ക് 200,000 പാർട്ടി വോട്ടുകളുണ്ട്. ഇതിനു പുറമെ UDFൻ്റെയും LDFൻ്റെയും 120,000 വോട്ടുകൾ തങ്ങൾ ചോർത്തും എന്നാണ് BJP അവകാശപ്പെടുന്നത്. ഈ അവകാശവാദം ശരിയാവുകയാണെങ്കിൽ ചങ്കിടിപ്പ് വരുന്നത് LDFനോ അല്ലെങ്കിൽ UDFനോ ആയിരിക്കും. ഇതിൽ ആരുടെ വോട്ടുകളാണ് ഈ 120,000 പോകുന്നത്, കൂടുതൽ പോകുന്നത്, അതിനെ ആശ്രയിച്ചായിരിക്കും വിജയപരാജയങ്ങൾ നിർണായകമാവുക. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, 9% പോളിംഗിൽ ഇടിവാണ് ഇത്തവണ ആലപ്പുഴയിലുണ്ടായത്. കഴിഞ്ഞ തവണ 84% ഇത്തവണ അത് 9% കുറവ് വന്നിരിക്കുന്നു. അത് 75% വന്നിരിക്കുന്നു. ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഈ വോട്ട് കുറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ CPMഉം അതേപോലെ കോൺഗ്രസും പരസ്പരം പഴിചാരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് രണ്ട് മണ്ഡലങ്ങളുടെ, രണ്ട് നിയമസഭ മണ്ഡലങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇതിൻ്റെ ഒരു പ്രതിഫലം, ഒരു ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ചേർത്തലയുടെ കാര്യമെടുത്താൽ ചേർത്തല 5% പോളിംഗിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ചേർത്തല എന്ന് പറയുന്നത് CPMൻ്റെ എന്തായാലും മൂന്ന് മുന്നണികൾക്കും വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ മൂന്ന് പേർക്കും നാളത്തെ ഫലമറിയാൻ ഒരുപോലെ ആകാംക്ഷയുണ്ടാകും.